വെൽക്കം ടു ലൈക്ക് ഫോർ ടിക്കറ്റ്സ് ഞാൻ കാശിഫ്. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ആപ്പിന്റെ ട്യൂട്ടോറിയലുമായിട്ടാണ്. ഏത് ആപ്പാന്ന് ചോദിച്ചാൽ എഡിറ്റേഴ്സിന്റെ എല്ലാം വികാരമായ കൈൻമാസ്റ്ററിന്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോക്ക് പോണ മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, എന്റെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്കും എല്ലാം അഭിപ്രായം ഉണ്ടെങ്കിൽ എന്റെ വീഡിയോനെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമ്മൾ നേരെ വീഡിയോക്ക് പോവാണ്. അപ്പോ ഗൈസ് നമ്മൾ കൈൻമാസ്റ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഈ കൈൻമാസ്റ്ററിൽ എങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ബട്ടൺ അമർത്തുക, കണ്ടില്ലേ, ഈ ഒരു അത് അമർത്തുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ആസ്പെക്ട് റേഷ്യോ ഇവിടെ ഷേപ്സ് കണ്ടില്ലേ, അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ 16:9 ആണ് എടുക്കുന്നത്. അപ്പം അത് അപ്പം നേരെ നിങ്ങൾ ഗാലറിക്ക് പോവും. ഗാലറി പോയാൽ നിങ്ങൾക്ക് വേണ്ട ഒരു വീഡിയോ ഇതിലെടുക്കുക. വേണമെങ്കിൽ ഒരു ഫോട്ടോ ഇതിലെടുക്കാം. ഞാനൊരു ഫോട്ടോ ഇതിൽ വെക്കുന്നുണ്ട്. ഇതിലൊരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അയ്യോ, അറിയാണ്ടൊരു ഫോട്ടോ ഗൈസ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഇവിടെ സൈഡിൽ കണ്ടില്ലേ ഒരു ഡിലീറ്റ് ഓപ്ഷൻ, അത് അമർത്തിയാൽ നിങ്ങൾക്ക് ആ ക്ലിപ്പ് ഡിലീറ്റ് ആവും. ഇനിയിപ്പോൾ നിങ്ങൾ അറിയാണ്ട് ഒരു ക്ലിപ്പ് ഡിലീറ്റ് ആയിപ്പോ എന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇവിടെ കണ്ടില്ലേ ഒരു അൺഡോ ബട്ടൺ, അത് അമർത്തിയാൽ നിങ്ങൾക്ക് ആ ക്ലിപ്പ് തിരിച്ച് കിട്ടും. ഇവിടെ റീഡോ ബട്ടൺ ഉണ്ട്, അത് അമർത്തിയാൽ അത് പഴയ പോലെ ആവും, കണ്ടില്ലേ. അപ്പം നമ്മൾ ആ ഡിലീറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നു. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഇനി കട്ടിംഗ് ആണ് ഗൈസ്, കണ്ടില്ലേ കട്ടിങ്. എനിക്കിപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു ഫസ്റ്റത്തെ 5 സെക്കൻഡ് വേണ്ട. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ ടൈം. അതിലങ്ങനെ 5 സെക്കൻഡ് ആക്കി വെക്കുക. ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആ വീഡിയോ അമർത്തുക. എന്നിട്ട് ഗൈസ് ഇവിടെ കണ്ടില്ലോ സിസേഴ്സിൻ്റെ ഒരു ചിഹ്നം, അത് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതവിടെ ട്രിം ടു ലെഫ്റ്റ് കാണാം, അത് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 5 സെക്കൻഡ് പോയിട്ടുണ്ടാവും. ഇനി എനിക്കിപ്പോൾ ഈ വീഡിയോൻ്റെ ഇതും ഇതിൻ്റെ ലാസ്റ്റത്തെ 5 സെക്കൻഡും വേണ്ട. ഇപ്പം ഞാനൊരു 5 സെക്കൻഡ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇത് ഗൈസ് 5 സെക്കൻഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് അമർത്തി. എന്നിട്ട് ഇവിടെ സിസേഴ്സിൻ്റെ ബട്ടൺ കൊടുത്തു, ട്രിം ടു റൈറ്റ് കൊടുക്കുക. അപ്പോൾ ആ റൈറ്റ് ഭാഗം നിങ്ങൾക്ക് കട്ടായി കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നടുവിൽ നിന്നൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഈ വീഡിയോൻ്റെ തുടക്കത്തിലും അല്ല ലാസ്റ്റും അല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇതാ ഈ 2:20 സെക്കൻഡ് മുതൽ എനിക്ക് വേണ്ട. അപ്പോൾ ഞാനിവിടെ കട്ട് സിസേഴ്സിൻ്റെ ബട്ടൺ എടുത്തു. എന്നിട്ട് ഇതാ ഇവിടെ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് അത് കൊടുക്കുക. എന്നിട്ട് എനിക്ക് ഈ 2:20 തൊട്ടിട്ട് ഒരു 2:30 വരെ എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ 2:30 ആക്കി എടുക്കുന്നുണ്ട്. ഇതാ 2:30 ആയി. അപ്പം ഞാൻ വീണ്ടും ആ ഇപ്പുറത്തുള്ള ക്ലിപ്പ് എടുത്തു. എന്നിട്ട് ഇതാ സ്പ്ലിറ്റ് ആയിട്ട് പ്ലേ ഹെഡ് കൊടുത്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് 3 ക്ലിപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ നടുവീത്തെ ക്ലിപ്പ് എടുത്ത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ നടുവീത്തെ ക്ലിപ്പ് പോയി കിട്ടി. പിന്നെന്ന് വെച്ചാൽ ഇവിടെ സൂം ചെയ്യലാണ്. ഇപ്പോൾ ഇതൊരു ക്ലിപ്പാണ്, കണ്ടില്ലേ ഇതൊരു ക്ലിപ്പാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഈ ആദ്യത്തെ സ്റ്റാർട്ട് പൊസിഷന് ഞാനൊന്ന് സൂം ചെയ്യാണ്. നിങ്ങൾക്കിത് ആ പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഇങ്ങനെ 2 കൈയെടുത്ത് സൂം ആക്കാം. അപ്പം ഞാനിത് എനിക്കിപ്പോൾ ഈ NCS എഴുതിയ ഭാഗം മാത്രം മതി, കണ്ടില്ലേ. അപ്പം ഞാൻ ഇവിടെ സ്റ്റാർട്ട് പൊസിഷനിൽ ഞാൻ എങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് എൻഡ് പൊസിഷനിൽ എനിക്ക് എങ്ങനെ ആവണം എന്നാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് എനിക്ക് ഈ ബോള് മാത്രം മതി, ഈ കറങ്ങുന്ന ബോൾ. അപ്പം ഞാനതാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ടിക്ക് കൊടുത്തു. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കൂ.
കണ്ടില്ല അത് കുറഞ്ഞു വരുന്നത്. നോക്കട്ടെ ഇവിടേക്ക് എത്തുമ്പോൾ കണ്ടില്ല ഗൈസ് ആ കുറഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തുടക്കത്തീത്തെ പോലെ തന്നെ ലാസ്റ്റും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ ഒരു സെയിം ഓപ്ഷൻ കാണാം, അത് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തുടക്കവും ലാസ്റ്റും ഒക്കെ സെയിം ആവും, തീരെ ഇളകൂല. കണ്ടില്ലേ? പിന്നെന്ന് വെച്ചാൽ ഗൈസ് ഇവിടെ ഈ സൗണ്ടിൻ്റെ ബട്ടണാണ്, അത് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോൻ്റെ സൗണ്ട് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കൂട്ടിയിട്ട് തന്നെ വെക്കുന്നുണ്ട്, സാധാ പോലെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഓട്ടോ വോളിയം ഓൺ ആക്കണവർക്ക് ഓൺ ആക്കാം, ഓഫ് ചെയ്യണക്കണവർ ഓഫ് ആക്കാം. ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ താഴത്തുള്ള ഈ ഭാഗങ്ങൾ ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഇയർഫോൺ ഇട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ ഈ ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾക്ക് ലെഫ്റ്റിൽ 100+ ആയിട്ട് കാണാം, റൈറ്റിത്തെ ഈ അടിയത്തെ ഭാഗം 100+ ആയിട്ട് കാണാം. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഈ ഒരു ഹെഡ്ഫോൺ ഇട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ അതിലെനിക്ക് റൈറ്റ് സൈഡിൽ മാത്രം കൂടുതൽ കേട്ടാൽ മതി. അപ്പം ഞാൻ ഈ മുകളിലത്തെ ലെഫ്റ്റിൽ കിടക്കുന്ന സംഭവം റൈറ്റിലേക്ക് ഇടും. അപ്പം എനിക്ക് റൈറ്റിൽ മാത്രം എനിക്ക് കൂടുതലായിട്ട് കേൾക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ വെറുതെ ചെയ്യാൻ നിൽക്കണ്ട, പഴയ പോലെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഇവിടെ നമ്മൾ ആ വീഡിയോൻ്റെ പിച്ച് വോയിസ് പിച്ച് ചെയ്യുന്നതാണ്, ഞാനത് പഴയ പോലെ തന്നെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ +2 വെക്കാം, ഒക്കെ വെക്കാം. ഞാൻ 0 തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ കണ്ടില്ലേ ഗൈസ് ക്ലിപ്പ് ഗ്രാഫിക്സ്, അതെടുക്കുക. അല്ല നിങ്ങൾക്ക് ഇതവിടെ കുറച്ച് ഗ്രാഫിക്സ് കാണാം. നിങ്ങൾക്ക് ഇനിയും ഗ്രാഫിക്സ് കയറ്റണമെങ്കിൽ ഇതവിടെ ഗെറ്റ് മോർ കണ്ടില്ലേ, അത് അമർത്തുക. അപ്പോൾ നിങ്ങൾ നേരെ കൈൻമാസ്റ്റർ അസറ്റ് സ്റ്റോറിലേക്ക് പോവും. സെലിബ്രേഷൻസിൽ നിന്നാണ് ഞാൻ ഓൺ ആക്കുന്നത്. അപ്പോൾ ഞാനൊരു ഇതൊന്ന് ഞാൻ ഡൗൺലോഡ് ആക്കാണ്, ഡൗൺലോഡ് ആവുന്നത് കാണാം. 14.5 MB ആണ് അതിനുള്ളത്. അപ്പോൾ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു തോന്നുന്നു. യെസ് ഡൗൺലോഡ് ആവുന്നുണ്ട്, യെസ് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അത് ഇൻസ്റ്റാൾഡ് എന്ന് നിങ്ങൾക്ക് കാണാം. എന്നിട്ട് വേണമെങ്കിൽ ഇതവിടെ സിനിമാറ്റിക് ഉണ്ട്, ഇവിടെ ഗ്രങ്കുണ്ട്, ഇൻട്രോ ഉണ്ട്, ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഒന്നും ഒരു ഇൻട്രോയിൽ ഞാനൊരു സംഭവം കേറ്റുകയാണ്, ഈ സംഭവം കേറ്റുകയാണ്. ഒന്ന് ലോഡിംഗ് ആണ്, വെയിറ്റ് ചെയ്യേത്തു. അത് കയറുന്നുണ്ട്, 2.7 MB ഉള്ളൂ. അത് കയറിക്കഴിഞ്ഞു ഞാൻ ഇൻറ്റു കൊടുത്തു. അപ്പോൾ നമ്മളത് കയറിക്കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ ഫൺ ലൈൻസ് ഹലോവിൻ ഈസ് ഹിയർ. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുകയാണ്, ഫൺ ലൈൻസ് ആദ്യത്തെ ഇൻട്രോ അതാ ഇവിടെ ഉണ്ട്, കണ്ടോ. ഞാനിവിടെ പിങ്ക് കളറാണ് എടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ എഴുതാം, ഞാൻ ആദ്യം എൻ്റെ ചാനലിൻ്റെ പേര് എഴുതാണ്. നിങ്ങൾക്കിവിടെ ഹാൻഡ് റൈറ്റ് ചൂസ് ചെയ്യാം. ഞാൻ ന്യൂ വേവ് എടുക്കുകയാണല്ല, ഇതാ ഇവിടെ കുറേ ഉണ്ട്. ഞാൻ റെഡ് ഡ്രസ് ഇവിടെ എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് കളറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ റെഡ് എടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഇവിടെ രണ്ടാമത്തെ ടൈറ്റിൽ ടെക്സ്റ്റ് ഉണ്ട്, അത് ഞാൻ എൻ്റെ നെയിം അടിക്കുന്നുണ്ട്, ഇഹാൻ കാഷിഫ്. ആ ടൈപ്പ് ചെയ്ത് ഞാനൊരു ഇതെടുക്കുകയാണ്, നോട്ടോ സെരിഫ് ബോൾഡ് ഇറ്റാലിക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു കളർ എടുക്കുകയാണ്, ഞാൻ ഗ്രീനാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ടിക്ക് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇതവിടെ അടിയിലൊരു സംഭവം കാണാം, ഈ വീഡിയോൻ്റെ ഒരു ലെയർ. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കിത് അവിടെ ഇങ്ങനെ കുറക്കാം, നിങ്ങൾക്ക് ഇതിൻ്റെ ഈ എഡ്ജ് ഈ അറ്റം പിടിച്ചിട്ട് നിങ്ങൾക്ക് ആക്കാം, കണ്ടില്ലേ. അങ്ങനെ എനിക്കിതിൻ്റെ ഈ തുടക്കത്തീത്തെ ഭാഗം മാത്രം മതി. അപ്പോൾ നിങ്ങൾ ഇതാ തുടക്കത്തീക്ക് ആക്കി വെക്കുക, ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ഗൈസ് ഇവിടെ തുടക്കത്തീത്തെ ഭാഗം എത്തിയിട്ടുണ്ട്, എനിക്ക് ഇത്ര മതി. യെസ്, അപ്പം ഞാൻ അത്ര ആക്കി വെച്ചിട്ടുണ്ട്, ടിക്ക് കൊടുത്തു. ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കൂ ഗൈസ്, കണ്ടില്ലേ ലൈറ്റ് ഫോർ ടെക് ഇഹാൻ കാഷിഫ്. അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇവിടെ സ്പീഡുണ്ട്, നിങ്ങൾക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സ്പീഡ്. ഞാൻ ഇവിടെ മുകളിൽ തന്നെ അവർ തന്നിട്ടുണ്ടാവും. ഞാൻ ഇവിടെ 4 ഒരു മിനിറ്റ് ഗൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഗ്രാഫിക്കും കുറക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് പഴയ പോലെ ആക്കുകയാണ്, കാണിച്ചു തരാം, കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ടു നോക്കൂ. ഞാൻ ഇതിൻ്റെ സ്പീഡ് 8 ഇൻറ്റു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അത് ആകെ ഒരു ഹാങ് പോലെ ആവും, കാരണം അതിൻ്റെ സ്പീഡിൻ്റെ പ്രശ്നമാണ്. പിന്നെ കൂടുതൽ സ്പീഡായ നിങ്ങൾ ഏത് വീഡിയോക്ക് ഉണ്ടാവും. പിന്നെ അവിടെ 4 ഇൻറ്റു ഉണ്ട്. പിന്നെ ഓക്കെ കൊടുക്കുക, അത് നിങ്ങൾക്ക് കണ്ടു നോക്കൂ. കണ്ടില്ല ചെറുതായിട്ടൊരു ലാഗ് പോലെ അതുണ്ടാവും. പിന്നെ അവിടെ സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ കൂട്ടാവുന്നതേ ഉള്ളൂ, 5 സെക്കൻഡ് എടുക്കാം. ഞാനൊരു 2 സെക്കൻഡ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് ചെയ്യും, കണ്ടില്ല ഗൈസ്
2 സെക്കൻഡ് തന്നെ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോ ലാഗ് ഉണ്ടാവും. പിന്നെ ഇവിടെ റിവേഴ്സ് ചെയ്യാം, നിങ്ങൾ വീഡിയോ പഴയപോലെ തല തിരിച്ച് റിവേഴ്സ് ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല, കാരണം നമ്മളെ വീഡിയോൻ്റെ ലെങ്ത് കൂടും. ഞാൻ ക്യാൻസൽ കൊടുത്തു. പിന്നെ ഇവിടെ റൊട്ടേറ്റ് മിററിങ് അല്ല, ഞാൻ മിററിങ് ആദ്യത്തെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ അത് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന പോലെ ആവും, കണ്ടില്ലേ, ആകെ തല തിരിയും. ഇപ്പം ഞാൻ പഴയ പോലെ ആക്കുകയാണ്. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യേക്കണ്ടില്ലേ, ഇതുപോലെ തന്നെ. അപ്പോൾ ഞാൻ ടിക്ക് കൊടുത്തു. പിന്നെ ഇവിടെ കളർ ഫിൽറ്റർ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ നിന്ന് എടുക്കാം. ഞാൻ ബേസിക് എടുത്തിട്ട് ഈ ഒരു കളർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ ഇതെടുക്കുന്നുണ്ട്, ഇത് കുഴപ്പമില്ല. അത് വേണ്ട, അത് അറിയുന്നില്ല. ആ ഇത് കുഴപ്പമില്ല. അപ്പോൾ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ വീഡിയോൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേ. ഞാൻ കോൺട്രാസ്റ്റ് കുറച്ച് കുറക്കുന്നുണ്ട്, സാറ്റുറേഷൻ കൂട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ബ്രൈറ്റ്നെസ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുക. ഞാൻ ടിക്ക് കൊടുത്തു. പിന്നെ എന്ന് വെച്ചാൽ വോളിയം എൻവലോപ്പ്, അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഇത് ഈ വീഡിയോ 5 സെക്കൻഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് 10 സെക്കൻഡായ സൗണ്ട് നല്ല കുറക്കണം. അപ്പോൾ 10 സെക്കൻഡായാൽ സൗണ്ട് അങ്ങ് കുറക്കുക. എന്നിട്ടൊരു അടുത്തൊരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ നല്ല സൗണ്ട് എനിക്ക് വേണം. അപ്പോൾ ഞാൻ സൗണ്ട് കൂട്ടുക. അങ്ങനെ ഓരോ ക്ലിപ്പിൽ നിങ്ങൾക്ക് സൗണ്ട് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. അതാണ് ഈ സംഭവത്തിൻ്റെ സ്പെഷ്യല്. അത് ഞാൻ പറഞ്ഞു. പിന്നെ എന്താ ഇവിടെ വോയിസ് ചേഞ്ചർ, അതെന്താന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോൻ്റെ സൗണ്ട് ചേഞ്ച് ചെയ്യുകയാണ്. ഏലിയനെ പോലെ ഉണ്ട്, ചിപ്മങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെക്കാം. ഞാൻ നോർമൽ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ വിഗ്നെറ്റ് ഉണ്ട്, അതെന്താന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോൻ്റെ കാഴ്ച നിങ്ങൾ സൈഡിൽ കണ്ടില്ലേ, ഒരു ഡാർക്ക്നെസ് കൂട്ടുകയാണത്. അത് ഓണാക്കുന്നവർക്ക് ഓണാക്കാം, ഞാൻ ഓണാക്കുന്നുണ്ട്. പിന്നെ കാഴ്ച ഇതാണ് മെയിൻ ഭാഗം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ഓഡിയോ വേണമെങ്കിൽ ഇതവിടെ എക്സ്ട്രാക്റ്റ് ഓഡിയോ ഒന്നുണ്ട്, അത് അമർത്തുക. കൈസ് കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ആ ഓഡിയോ ഇവിടെ നിലത്തേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഓഡിയോ എനിക്ക് എൻ്റെ ഈ ഫോട്ടോ ഇവിടെ വെച്ചിട്ടില്ലേ, ഈ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം കൂട്ടാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ഈ റൈറ്റ് സൈഡിലുള്ള ഈ എഡ്ജ് ഇല്ലേ, അത് പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിക്കുക, റൈറ്റിലേക്ക് തന്നെ തിരിക്കുക, കണ്ടില്ലേ. അപ്പോൾ ഞാനത് തിരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ മ്യൂസിക് എനിക്ക് ആ ഫോട്ടോൻ്റെ അവിടേക്ക് വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആ മ്യൂസിക് ഒന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ നിങ്ങളെ കൈക്കൊരു വൈബ്രേഷൻ വരും. അപ്പോൾ നിങ്ങൾ അതിനർത്ഥം നിങ്ങൾക്ക് അത് സെലക്റ്റ് ആയിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് നിങ്ങൾ ആ നേരെ ഇങ്ങനെ കൊണ്ടുപോവുക, അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, നിങ്ങളാ ഫോട്ടോൻ്റെ അവിടേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ഫോട്ടോ എത്തി, ഞാൻ കറക്റ്റ് ആക്കി വെച്ചു, കണ്ടില്ലേ. അപ്പോൾ എൻ്റെ ഫോട്ടോൻ്റെ അവിടുന്ന് ആ വീഡിയോ ആ മ്യൂസിക് സ്റ്റാർട്ടാവും. കാശ് നിങ്ങൾക്കിത് ഇവിടെ കാണാം, മ്യൂസിക്കിൻ്റെ അത് ഇളകുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മ്യൂസിക് ഇളകുമ്പോൾ ഇവിടെ ഇതിൽ ഇതിനുണ്ട്, ഇതിനുണ്ടാവില്ല, കണ്ടില്ല കൈസ്. അതങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്കിത് ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഈ ഫോട്ടോ നിങ്ങൾ ഗാലറിക്ക് ചെയ്യണമെങ്കിൽ ഇതവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ, അത് അമർത്തുക. എന്നിട്ട് ക്യാപ്ചർ ആൻഡ് സേവ് അത് കൊടുത്താൽ നിങ്ങൾ ആ ഫോട്ടോ നിങ്ങളെ ഗാലറിക്ക് പോയിട്ടുണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ വീണ്ടും ആ ക്യാപ്ചറിൻ്റെ ബട്ടൺ എടുക്കുക. എന്നിട്ട് ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് എ ക്ലിപ്പ്. അപ്പോൾ ഞാനത് ചെയ്യുന്ന ലാസ്റ്റ് വെച്ചിട്ടാണ്. എനിക്കിപ്പോൾ അതാ ഈ ഒരു ഭാഗം എനിക്ക് വേണം, ഈ ഒരു ഭാഗം എനിക്കൊരു ക്ലിപ്പായിട്ട് വേണം. അപ്പോൾ ഞാൻ ആ ക്യാപ്ചറിൻ്റെ ബട്ടൺ എടുത്തിട്ട് ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് എ ക്ലിപ്പ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല ഗൈസ്, ഇവിടെ ക്ലിപ്പായിട്ടാണ് വന്നിട്ടുണ്ട്, ഒരു ഫോട്ടോ മാത്രമായിട്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനത് എനിക്കപ്പോൾ ആ ക്ലിപ്പ് വേണ്ട, ഞാൻ ഡിലീറ്റ് കൊടുത്തു. പിന്നെയെന്ന് വെച്ചാൽ അയ്യോ, ഞാൻ അണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ക്യാപ്ചർ ആൻഡ് ക്യാപ്ചർ കൊടുത്തിട്ട് ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് എ ലെയർ. നിങ്ങൾക്കിത് ഇവിടെ കാണാം, ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് എ ലെയർ. അത് അമർത്തിയാൽ ആ ക്യാപ്ചർ ചെയ്ത ലെയറായിട്ട് നിങ്ങൾക്ക് കിട്ടും. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാം. പിന്നെ ഇതവിടെ വേണം നിങ്ങൾക്ക് ആ ഭാഗം കട്ട് ചെയ്യാൻ, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ ഇൻ അനിമേഷൻ എന്ന് വെച്ചാൽ ആ വീഡിയോ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് വെക്കുന്നുണ്ട്. ഈ ഇൻ അനിമേഷൻ എന്ന് വെച്ചാൽ വീഡിയോ സ്റ്റാർട്ട് ആവുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഞാൻ എന്താ സ്ലൈഡ് റൈറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സെക്കൻഡ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം.
എനിക്കൊരു 1 സെക്കൻഡിൻ്റെ ഉള്ളിലാണ് അങ്ങനെ വരേണ്ടത്. എന്നിട്ട് ഞാനിത് അവിടെ ഇത് കൊടുത്ത് ബാക്ക് കൊടുത്തു. എന്നിട്ട് ഔട്ട് അനിമേഷൻ എന്ന് വെച്ചാൽ വീഡിയോ പോകുന്നത് എത്ര സെക്കൻഡിൻ്റെ ഉള്ളിലാണ്, എത്ര എങ്ങനത്തെ ഇതിലാണ് പോകുന്നത്. അപ്പം ഞാൻ സ്ലൈഡ് ലെഫ്റ്റ് കൊടുത്തു, അല്ല സ്ലൈഡ് റൈറ്റ് കൊടുത്തു. എനിക്ക് 1 സെക്കൻഡ് തന്നെ മതി. എന്നിട്ട് ഞാനിവിടെ ഓവറോൾ അനിമേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലിങ്ക് സ്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഫ്ലിക്കർ പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ട് നല്ല സ്പീഡിലാവും. ജിറ്ററുണ്ട്, ഫൗണ്ടെയിനുണ്ട്, കണ്ടില്ലേ. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വീഡിയോയിൽ ഇടാം, അപ്പം എൻ്റെ വീഡിയോയിൽ ആവശ്യമില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ക്രോമാക്കി ഉണ്ട്. ക്രോമാക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീൻ ഉള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ ക്രോമാക്കി നല്ല ഉപകാരമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ക്രോമാക്കി ആവശ്യമില്ല. ഞാൻ വേണമെങ്കിൽ ക്രോമാക്കിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ ക്രോമാക്കി ഞാൻ ബാക്ക് കൊടുത്തു. പിന്നെ ഇത് ക്രോപ്പിംഗ് ആണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്രോപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ ഈ ഇതിൻ്റെ ഈ സൈഡ് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ക്രോപ്പ് ചെയ്യാം, കണ്ടില്ലേ. എനിക്കിപ്പോൾ ഈ NCS എന്ന് പറഞ്ഞ ഭാഗം മാത്രം മതി, അത് ഞാൻ ക്രോപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്, കണ്ടില്ലേ. അപ്പോൾ എനിക്കത് വേണമെങ്കിൽ പിടിച്ചിട്ട് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്കത് പഴയ പോലെ തന്നെ വേണം, എന്ന് വെച്ചാൽ ക്രോപ്പ് ചെയ്യാത്ത ഇതിൽ ക്രോപ്പ് ചെയ്യാണ്ടുള്ള അതിൽ പോലെ തന്നെ വേണം. അപ്പം അത് ചെറുതാക്കാണ്, നിങ്ങൾക്ക് 2 കൈ കൊണ്ട് എടുത്ത് ചെറുതാക്കാം. ഇപ്പം ഞാനത് ചെറുതാക്കിയിട്ടുണ്ട്, സിമ്പിളാണ്. ഇനി ഞാനത് ക്രോപ്പ് ചെയ്യുകയാണ്, കണ്ടില്ലേ. അങ്ങനെ ക്രോപ്പ് ചെയ്യാം. പിന്നെ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. യെസ്, ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ക്രോപ്പ് ഫുള്ളാക്കാം, കണ്ടില്ലേ. ഇനി നിങ്ങൾക്കിത് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. പിന്നെ ക്രോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇതവിടെ അൽഫ പറഞ്ഞിട്ടൊരു ബട്ടനുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോൻ്റെ ഒരു ക്വാളിറ്റി കുറയ്ക്കുകയാണ്, എന്ന് വെച്ചാൽ പവർ കുറയ്ക്കുകയാണ്, കണ്ടില്ലേ മങ്ങിപ്പോകുന്നത്. അപ്പം ഞാനത് കൂട്ടുകയാണ്, എനിക്ക് കുഴപ്പമില്ല. പിന്നെ കളർ ഫിൽട്ടർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ വീഡിയോൻ്റെ കളർ കൂട്ടാൻ കളർ ഫിൽട്ടർ ചെയ്യാണ്. അപ്പം ഞാൻ പഴയ പോലെ തന്നെ എടുക്കുകയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രൈറ്റ്നെസ് കൂട്ടാൻ കുറയ്ക്കുക, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഞാൻ പഴയ പോലെ ആക്കുകയാണ്, യെസ്. പിന്നെ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു ഗൈസ്. ഇവിടെ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ബ്ലെൻഡിങ് സ്ക്രീൻ അമർത്തിയാൽ അത് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആവശ്യമില്ല, കറക്റ്റ് ഗ്രീൻ സ്ക്രീൻ പോലത്തെ വീഡിയോ ഒക്കെ അത് ആവശ്യം ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഫ്രീ ആയി കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ടും നടുവിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് മാഞ്ഞു പോവും. അതാണ് നമ്മൾ ഈ ബ്ലെൻഡിങ് കൊണ്ടുള്ള ഉപകാരം. പിന്നെ അവിടെ ഇൻഫോർമേഷൻ ഉണ്ട്, അത് നിങ്ങൾ നമ്മളെ വീഡിയോൻ്റെ ഇൻഫോർമേഷനാണ്. ഇപ്പോൾ ഞാൻ ബ്ലെൻഡിങ് ഓഫ് ചെയ്യുന്നുണ്ട്, നോർമലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു അല്ല, ഒന്നുകൂടി പറയാൻ മറന്നു. ഇതെവിടെ കണ്ടില്ല ഗൈസ്, സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് അമർത്തുക. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഫുൾ സ്ക്രീൻ ഈ സൈഡിലുള്ള ഇത് അമർത്തി നിങ്ങൾ ആ ക്യാപ്ചർ ചെയ്ത സംഭവം ആ ലെയർ വലുതായി കിട്ടും. ഞാനത് ഓഫ് ചെയ്തു. എന്നിട്ട് ഈ ബട്ടൺ അമർത്താണെങ്കിൽ അത് പകുതിക്ക് പകുതിയായി നിൽക്കും, കണ്ടില്ലേ. ഇനി ഈ ബട്ടണാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അത് താഴേക്ക് നിൽക്കും. ഇതെടുക്കുകയാണെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് ഭാഗമായിട്ട് നിൽക്കും അത്. പിന്നെ ഇത് എടുക്കുകയാണെങ്കിൽ അത് റൈറ്റായിട്ട് നിൽക്കും, അതാണ് സംഭവം. അപ്പോൾ ഞാനത് റൈറ്റായിട്ട് വെക്കുകയാണ്. റൈറ്റായി വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ആക്കാം, കണ്ടില്ലേ. ഇങ്ങനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ലെഫ്റ്റും ആക്കാം. അപ്പോൾ ഞാൻ ലെഫ്റ്റാണ് വെക്കുന്നത്, കണ്ടില്ലേ. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ഒന്നുമില്ല, ഇവിടെ റൊട്ടേറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞതാണ്. ഞങ്ങൾ പഴയ പോലെ തന്നെ ആക്കുക. പിന്നെ ഇനിയാണ് ഗൈസ് ഇവിടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, ഈ കൈൻമാസ്റ്ററിൻ്റെ ഈ ഹോം പേജിൽ നമുക്ക് എന്തും ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ ഇവിടെ നമ്മൾ മീഡിയ എടുത്തു. ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ലെയറാണ്. ലെയർ ഞാനൊരു ഫോട്ടോ ഒരു ലെയർ എടുത്തിട്ട് ഞാൻ മീഡിയ എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഫോട്ടോ ഇതിൽ ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ്, കണ്ടോ. ഇതൊരു ഫോട്ടോ അല്ല, ഇതൊരു വീഡിയോ ആണ്, ഞാനൊരു ഫോട്ടോയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്യാമറേൻ്റെ ഫോൾഡർ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കണ്ടില്ല, അത് അമർത്തിയാൽ ഫോട്ടോൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് മാത്രം അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ മാത്രമായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനത് ക്രോപ്പ് ചെയ്യാണ് ഇവിടേക്ക് ആക്കി വെച്ചിട്ട്, യെസ്. എന്നിട്ട് ഞാനൊരു ഓവറോൾ അനിമേഷൻ എടുക്കുകയാണ്. ഞാൻ ഫ്ലിക്കർ എടുക്കുന്നുണ്ട്.
എന്നിട്ട് ഞാൻ എൻ്റെ ഫോട്ടോ വലുതാക്കി അവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഗൈസ് കണ്ടോ, ഇപ്പോൾ എൻ്റെ ഫോട്ടോ അവിടെ, അയ്യോ എൻ്റെ ഫോട്ടോ അവിടെ ഇരുന്ന് മിന്നി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, കണ്ടില്ലേ. നിങ്ങൾക്ക് നിങ്ങളെ ഫോട്ടോ അങ്ങനെ വീഡിയോ വേണമെങ്കിൽ അങ്ങനെ സൈഡിലൊക്കെ ആക്കിയിട്ട് വെക്കാം. പിന്നെന്ന് വെച്ചാൽ ഇവിടെ സൈഡിൽ ലെയറുണ്ട്, എഫക്ട്സ് ഉണ്ട്. എഫക്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ, എൻ്റെ കയ്യിൽ പാകം ഒരൊറ്റ എഫക്റ്റ് ഉള്ളൂ, ബ്ലറും മൊസൈക്കും. അപ്പോൾ ഞാൻ ഗെറ്റ് മോർ അസെറ്റ് സ്റ്റോറിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു എഫക്റ്റ് വാങ്ങാണ് ഇവിടെ, ഈ ഒരു എഫക്റ്റ് ഞാൻ വാങ്ങാണ്. എന്നിട്ട് നിങ്ങൾ ബാക്ക് എടുക്കുക, കണ്ടില്ല ഗൈസ്, ഇവിടെ പിക്സൽ സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനത് എടുത്തു. ഇനി നിങ്ങൾ ബാക്ക് എടുക്കുക, എന്നിട്ട് ആ പിക്സൽ സ്റ്റാച്ച് അമർത്തിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സൂ ക്രോപ്പ് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഈ ഭാഗം മാത്രം എനിക്ക് മതി, ഈ എൻസിസ് എന്ന് പറഞ്ഞ ഭാഗം മാത്രം മതി. എന്നിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിം ചെയ്യാം, ഷേപ്പ് എടുക്കാം. എനിക്കിപ്പോൾ ഇത് തന്നെ മതി. എന്നിട്ട് ഞാൻ ഇവിടെ ഇൻ അനിമേഷനൊക്കെ എടുക്കാം. എന്നിട്ട് ഞാൻ ടിക്ക് കൊടുത്തു. ഇൻ അനിമേഷനിൽ ഗൈസ് ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ക്ലോക്ക് വൈസ് കൊടുക്കുന്നുണ്ട്, അല്ല ക്ലോക്ക് വൈസ് അല്ല, ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിലത്ത് വീഴുന്ന പോലെ അത് വീഴും, നോക്കൂ, കണ്ടില്ലേ വീണത്. പിന്നെ എഫക്ട്സ് നമ്മൾ പറഞ്ഞു. പിന്നെ എന്ന് വെച്ചാൽ അവിടെ സ്റ്റിക്കർ നിങ്ങൾക്ക് കൈൻമാസ്റ്റർ അസെറ്റ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല, നമ്മളെ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചിഹ്നം ഇവിടെ നിന്ന് എടുക്കുകയാണ്, കണ്ടില്ലേ. ഈ ചിഹ്നം നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം, ക്രോപ്പ് ചെയ്യാം. ക്രോപ്പില്ല, ക്രോപ്പിൻ്റെ ഓപ്ഷൻ ഇല്ല. നമുക്കിവിടെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒരു സൈഡിൽ ഇത് കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ ഇവിടെ ലെയറിൽ ഇതവിടെ ടെക്സ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാം എഴുതി വെക്കാം സൈഡിൽ. ഞാൻ എൻ്റെ ഹാങ്ക് പേര് എഴുതുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വലുതാക്കിയിട്ട് ഇതിൻ്റെ ഹാൻഡ് റൈറ്റ് ചൂസ് ചെയ്യാം, കളറ് ചൂസ് ചെയ്യാം. പിന്നെ ഇന്ന അനിമേഷൻ ഉണ്ട്, ഓവറോൾ ഉണ്ട്, ഔട്ട് ഉണ്ട്, അൽഫ ഉണ്ട്, ഒക്കെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ പറയാത്ത ഇവിടെ കുറേ ഉണ്ട്. ടെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എങ്ങനെ ഇരിക്കണമെന്നാണ് എന്ന് വെച്ചാൽ ഒരു അലൈൻ ഓപ്ഷനാണ്, നിങ്ങൾ പഴയ പോലെ തന്നെ ഇരിക്കുക. പിന്നെ അവിടെ ഔട്ട്ലൈൻ ഉണ്ട്, ഔട്ട്ലൈൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഗൈസ് കണ്ടില്ല അതിൻ്റെ ഔട്ട്ലൈൻ വന്നത്, നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വെച്ചാൽ മതി. ഇപ്പോൾ രസമുണ്ടാവും, അതിൻ്റെ വെയിറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഓണാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഷേഡോ, ഷേഡോ എന്ന് വെച്ചാൽ വീഡിയോൻ്റെ ആ എഴുത്തിൻ്റെ ഷേഡോ, എനിക്ക് വേണ്ട ഷേഡോ വേണ്ട. പിന്നെ ഗ്ലോവിങ് ആണ് ഔട്ട്ലൈനിൽ ഗൈസ് കണ്ടില്ലേ, ആ ഗ്ലോവിങ്ങിൻ്റെ കളർ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഞാനൊരു ഗ്രീൻ എടുക്കുന്നുണ്ട്, കണ്ടില്ലേ ഗൈസ്, ഗ്രീനിലൊരു ബ്ലൂ ആണ് ഞാൻ എടുക്കുന്നത്, കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ടിക്ക് കൊടുത്തു. ഇവിടെ ഒരു സൈഡിൽ ഞാൻ ആക്കി വെക്കുകയാണത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പറയാനുള്ളത് ഹാൻഡ് റൈറ്റിംഗ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും എഴുതാം. ഞാൻ എഴുതുന്നില്ല, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ ടെക്സ്റ്റ് തന്നെ മതി. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ ടൈപ്പ് ചെയ്ത് എഴുതാം. പിന്നെ വേണമെങ്കിൽ നിങ്ങളെ സ്റ്റോറേജിൽ നിന്ന് വേണമെങ്കിൽ ഏതെങ്കിലും ഓഡിയോ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈൻമാസ്റ്ററിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം ഒരു അസെറ്റ് സ്റ്റോറിയിൽ നിന്ന്. ഞാനൊരു മ്യൂസിക്കിൽ ഇടുകയാണ്, ഇട്ടിട്ടുണ്ട്. പിന്നെ കൈൻമാസ്റ്റർ അസെറ്റ് സ്റ്റോറിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന മ്യൂസിക് ഗൈസ് കോപ്പി റൈറ്റ് ഉണ്ടാവാത്തതാണ്, അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഒരു ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓഡിയോ വേണ്ടാത്തവർക്ക് ഇതവിടെ കട്ട് ചെയ്ത് മാറ്റാം. ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് കൊടുക്കാം, ട്രിം ടു റൈറ്റ് ഉണ്ട്, സ്പ്ലിറ്റ് ഉണ്ട്. എന്നിട്ട് എനിക്കിപ്പോൾ ഓഡിയോ വേണ്ട, ഞാൻ ഇൻഡു കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ഇതവിടെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അലോ കൊടുക്കുക ഒക്കെ. നിങ്ങൾ കണ്ടില്ല ഗൈസ് ഇവിടെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം ലൈവായിട്ട്. സ്റ്റാർട്ട് കൊടുത്തിട്ട്, സ്റ്റാർട്ട് കൊടുത്താൽ സ്റ്റോപ്പും വരും അവിടെ. അപ്പോൾ സ്റ്റോപ്പും സ്റ്റാർട്ടൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ നോക്കുക, ചെയ്യണവർക്ക് മതി. പിന്നെ ഒക്കെ ഇവിടുത്തെ ഒക്കെ പറഞ്ഞ്. പിന്നെ ഇവിടെ ഒരു ബട്ടനുണ്ട്, ഇതെന്താന്ന് വെച്ചാൽ കഴിച്ച് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് അടിയിൽ ഇങ്ങനെ കുറേ ലെയറിട്ട് ചെയ്യുന്ന എഡിറ്റേഴ്സിനാണെങ്കിൽ നല്ല ഉപകാരമാണ്. ലെയേഴ്സ് ഇങ്ങനെ അടിയിക്ക് പോവും, താഴത്തേക്ക് പോവും. അപ്പോൾ നിങ്ങൾ ഇതിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോ ഇവിടെ കാണുന്നില്ല. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുള്ള സ്ഥലത്ത് ആക്കി വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാം, കണ്ടില്ലേ ഗൈസ്, കണ്ടില്ലേ. പിന്നെ ഇവിടെ മുകളിലേക്ക് ആക്കാം, അല്ലെങ്കിൽ ഒരു പാട്ട് ഇതിലേക്ക് ഇടാം, കണ്ടില്ലേ. അന്ന് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഉണ്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ മുകളിലേക്ക് ആക്കി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കൈൻമാസ്റ്റർ അസെറ്റ് സ്റ്റോർ നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങളിത് ബാക്ക് എടുക്കുക, കണ്ടോ. ഇപ്പം നിങ്ങൾക്കിതവിടെ ഡ്രാഫ്റ്റാണ്, ഞാൻ ചെയ്ത ഡ്രാഫ്റ്റാണ്.
അപ്പോൾ ഇത് എടുക്കുക, നിങ്ങൾ ചെയ്ത് വെച്ച വീഡിയോ ആണ് ഇതിൽ ഏറ്റവും മുകളിൽ കാണുക, നിങ്ങളിപ്പോൾ ലാസ്റ്റ് ചെയ്ത് വെച്ചേ. നിങ്ങൾക്ക് വേണമെങ്കിൽ തുടർച്ച ചെയ്യണമെങ്കിൽ ഇതവിടെ ഈ ബട്ടൺ അമർത്താം. അപ്പോൾ അത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ എൻ്റെ അവിടേക്ക് എത്തി, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്ലേ ചെയ്യാം, കണ്ടില്ലേ. പിന്നോട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാം. ഡ്യൂപ്ലിക്കേറ്റ്, യെസ്, ഡ്യൂപ്ലിക്കേറ്റിൻ്റെ റേഷ്യോ ഒരു ചൂസ് ചെയ്യാണ്. അപ്പം ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ എടുക്കുന്നത്. നിങ്ങൾ ഗൈസ് കണ്ടില്ലേ, അൺടൈറ്റിൽഡ് 482 കോപ്പി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ എൻ്റെ പേര് മാറ്റാൻ പറ്റും. അതിമാമർത്തിയിട്ട് ഞാൻ ലൈറ്റ് ഫോർടെക്ക് എന്ന് അടിക്കാണ്, കണ്ടോ. അപ്പോൾ ഗൈസ് എൻ്റെ പേര് ലൈറ്റ് ഫോർടെക്ക് എന്നായി. ഇനി ഞാൻ വീണ്ടും ചെയ്യാൻ എടുക്കും, കണ്ടില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, അത് അമർത്തുക, കണ്ടില്ലേ. ഒരു ഓപ്ഷൻ അത് അമർത്തിയാൽ ഇത് എക്സ്പോർട്ട് ആവും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ബൈറ്റ് റേറ്റൊക്കെ ചൂസ് ചെയ്യാം. ഞാനത് അങ്ങനെ അമർത്തിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ എനിക്ക് എത്ര ക്ലിയർ വേണ്ട നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. അപ്പോൾ ഞാനിത് എക്സ്പോർട്ട്. എക്സ്പോർട്ട് ആകുമ്പോൾ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ എക്സ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ട്യൂട്ടോറിയൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ മൊത്തം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. കൈൻമാസ്റ്ററിൻ്റെ ട്യൂട്ടോറിയൽ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, ഇറ്റ്സ് മീ ഹൻ കാശിഫ് സൈനിങ് ഔട്ട്.